ബാച്ചുകൾ നമുക്ക് പോകുന്ന വഴി കാണാം. നമ്മൾ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് എന്നത്. അപ്പൊ ആ ബാച്ചിനെയും കൊണ്ട് നമുക്ക് അത്ര മുകളിൽ പോകാൻ പറ്റത്തില്ല. 3-4 മണിക്കൂർ എടുക്കുവാണെങ്കിൽ നമ്മൾ ഡിലേ ആവും. അതുകൊണ്ട് നമ്മൾ നമസ്കാരം, കൈപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് എൻഗതിയിലാണ്, ഡെഡ് സീക്ക് അടുത്തുള്ള എൻഗതിയിൽ. ദാവീദ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഒരു ഒരു പ്രകൃതിയാൽ അനുഗ്രഹിച്ച ഒരു അരുവിയൊക്കെ ഉണ്ട്. ഈ ചാവുകടലിനടുത്ത് ശുദ്ധജലം കിട്ടുന്ന ഒരു അരുവിയുണ്ട്. പിന്നെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ ഇതിനുള്ളിൽ കാണാൻ സാധിക്കും. ദാവീദ് രാജാവ് സങ്കീർത്തനം എഴുതിയത് ഇതിനുള്ളിൽ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളും ചരിത്രങ്ങളും ഉണ്ട്. നമുക്ക് പോകെ പോകെ ഇതെല്ലാം കാണാം. ഞാനുണ്ട്, ടിജോ ഉണ്ട്, കൂടെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം അല്ലേ. ലോകത്തിൽ തന്നെ ഒരു അത്ഭുതം എന്ന് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിന്നുള്ളത്. ഇസ്രായേൽ അത്ഭുതങ്ങളുടെ നാടാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്നെ ഇസ്രായേലിൽ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്, അത്ഭുതമാണ്. ഒരു മലയുടെ മുകളിലേക്കാണ് നമ്മുടെ യാത്ര. ഈ മലയുടെ താഴ്വാരത്തേക്ക് നോക്കിയാൽ നീലവർണ്ണത്തിൽ കണ്ണിന് കുളിർമ നൽകി, എന്നാൽ രുചിച്ചാൽ വായിൽ ഉപ്പിൻ്റെ കാഠിന്യം കാരണം കയ്പ് നിറയ്ക്കുന്ന ചാവുകടൽ കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ മലമുകളിലേക്ക് നോക്കിയാൽ വരണ്ടുടങ്ങിയ മരുഭൂമി പാറക്കെട്ട്. എന്നാൽ ആ പാറക്കെട്ടുകളുടെയും മരുഭൂമിയുടെയും നടുവിലായി ഒരു ചെറിയ പച്ചപ്പും, ആ പച്ചപ്പിന് കുളിർമ നൽകിയൊരു അരുവിയും, വലുതും ചെറുതുമായ വെള്ളച്ചാട്ടങ്ങളും, ഈ പറഞ്ഞതെല്ലാം നമ്മൾ കാണാൻ പോകുന്ന അത്ഭുത കാഴ്ചയാണ്. അതായത് എൻഗതിയുടെ കാഴ്ചയാണ്. അവിടെ ഒരുപാട് പക്ഷിമൃഗാദികളുണ്ട്, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴി കാണാം. നമ്മൾ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. എൻട്രൻസ് നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അതുകൊണ്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ചാവുകടലിൻ്റെ പടിഞ്ഞാറും മസാദയ്ക്കും കുമ്രാൻ ഗുഹകൾക്കും സമീപമായി സ്ഥിതി ചെയ്യുന്ന എൻഗതി അതിമനോഹരമാണ്. അത്യാവശ്യം റിസ്ക് പിടിച്ച യാത്രയുള്ള ഒരു പാറ മലമുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻഗതി ഒരു നേച്ചർ റിസർവ് ഫോറസ്റ്റ് കൂടിയാണ്. നിരവധി സുഗന്ധ സസ്യങ്ങളും വ്യത്യസ്തമാർന്ന പക്ഷിമൃഗാദികളും എൻഗതിയെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ നാച്ചുറലായുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഇത്. ഇനി എൻഗതിയുടെ ചരിത്രത്തിലേക്കൊന്ന് പോയാലോ. ബൈബിളിൽ പഴയ നിയമഭാഗത്താണ് എൻഗതിയെക്കുറിച്ച് കൃത്യമായും പരാമർശിക്കുന്നത്. ജോശുവ പ്രവാചകൻ്റെ പുസ്തകത്തിലും എസായക്കൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും എൻഗതിയെക്കുറിച്ച് പറയുന്നു. ദാവീദ് രാജാവും ശൗൽ രാജാവും തമ്മിൽ നടന്ന സംഘർഷങ്ങളുടെ കാലഘട്ടത്തിൽ ദാവീദ് രാജാവ് തൻ്റെ ഒളിസങ്കേതമായി ഉപയോഗിച്ചിരുന്നത് എൻഗതിയായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല ഫീലാണ്. വലിയ വെള്ളച്ചാട്ടമൊന്നും ഇല്ല, നമ്മുടെ നാട്ടിലുള്ള അതുപോലുള്ള വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഇസ്രായേലിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണ്. ഇന്ന് മരുഭൂമികളുടെ നടുവിലൂടെ വരുന്ന ഒരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് പ്രത്യേക ഒരു ഫീലാണ്. കാരണം ഇത്രയും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമ്മൾ കയറി വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ എന്നാ ഒരു കൂളാണെന്നറിയാവും, എന്നാ ഒരു സെറ്റാണെന്നറിയാവും, എന്തൊരു ഫീലാണെന്നറിയാവും, നല്ലൊരു ഫീലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാതരം പ്രായക്കാർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കിഡിലെ ഒരു സ്പോട്ടാണ് എൻഗതി. ബൈബിളിൽ 1 ശമുവേലിൻ്റെ 24-ാം അധ്യായത്തിലും അതുപോലെ തന്നെ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും കൃത്യമായിട്ട് ഈ എൻഗതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. വെള്ളപ്പാറക്കെട്ടുകളാണ്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വളരെ റിസ്ക് പിടിച്ചുള്ള യാത്രയാണ്. പോകുന്ന വഴിയിൽ നിങ്ങൾ മുകളിലോട്ട് ആ മലകളിലോട്ട് നോക്കിയാൽ ഒരു കല്ലുകളൊക്കെ ഇങ്ങനെ വന്ന് സ്ട്രക്കായിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അത് ഉരുണ്ട് താഴെ വീഴാം. അതൊരു എന്നാലും ആൾക്കാർ ഈ റിസ്ക് പിടിച്ച് ഈ ഒരു വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് വളരെ കൂളായിട്ട്. ചെറുതും വലുതുമായ പല വെള്ളച്ചാട്ടങ്ങളും നമുക്ക് എൻഗതിയിൽ കാണാൻ സാധിക്കും. വാദി ഡേവിഡ് ഹൈക്കിൻ്റെ ആദ്യ ഭാഗം ടിക്കറ്റ് ഓഫീസിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്, ഡേവിഡ് വെള്ളച്ചാട്ടത്തിലേക്ക്. അതായത് ഇതിൻ്റെ ടോപ്പിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതിന് ഡേവിഡ് സ്പ്രിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുന്ന് അവിടെയൊക്കെ എത്തിച്ചേരാൻ ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ യാത്ര നമ്മൾ നടക്കണം. ഏകദേശം നമ്മൾ പതുക്കെ പതുക്കെ പോകുമല്ലേ.
പോകുന്ന വഴിയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സ്പോട്ടുകളുണ്ട്, നമുക്ക് അത്യാവശ്യം റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനും നല്ല എന്താ പറയണേ തേൻ പോലെ ഒഴുകുന്ന വെള്ളമാണ്. അപ്പോൾ അത് കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഉപ്പുവെള്ളമല്ല, നാച്ചുറൽ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കാം, ഒന്ന് കുളിക്കാം, പിന്നെ നടക്കാം, പിന്നെ മുകളിലോട്ട് കയറാം. ആ ഒരു സെറ്റപ്പാണ് അവിടെ. ബൈസ്റ്റന്റിയൻ കാലഘട്ടത്തിൽ തദ്ദേശീയ ജൂത പട്ടണമായ എൻഗദിയിലെ ജൂത സമൂഹത്തെ ആ കാലത്തെ ബൈസ്റ്റന്റിയൻ ചക്രവർത്തിയായ ജസ്റ്റിനിയൻ വളരെ പീഡിപ്പിക്കുകയുണ്ടായി. തുടർന്ന് എൻഗദി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഓട്ടോമൻ കാലഘട്ടത്തിൽ 1838 കാലഘട്ടത്തിൽ എഡ്വേർഡ് റോബിൻസൺ ഈ പ്രദേശം മുഴുവൻ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുകയും പുനർനവീകരണം നടത്തുകയും ഉണ്ടായി. തുടർന്ന് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്ത് ലെഫ്റ്റനന്റ് വില്യം ഫ്രാൻസിസ് ജോർദാൻ നദിയിലൂടെ ചാവുകടലിലേക്ക് എത്താൻ ഒരു പരിവേഷണം നടത്തുകയും എന്നാൽ അത് എൻഗദിയുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം എൻഗദിയിൽ വെച്ച് നിർത്തുകയും ഉണ്ടായി. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ഇസ്രയേൽ എന്ന രാജ്യം രൂപം കൊണ്ടതിന് ശേഷം 1956 യോഹന്നാൻ അഹ്റോണി എന്ന ഗവേഷകനാണ് ഇന്ന് നമ്മൾ കാണുന്ന എൻഗദി കണ്ടുപിടിച്ചത്. ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി വയ്ക്കപ്പെട്ട അത്ഭുതം കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന അത്ഭുതമാണ്. വളരെയധികം കഷ്ടപ്പെട്ട് നമ്മുടെ കൂട്ടുകാർ മുൻപോട്ട് പോകുന്നത് ഡേവിഡ് വാട്ടർഫാൾ കാണാൻ വേണ്ടിയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ. കുറച്ച് കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം, ക്വാളിറ്റി. എന്നാൽ ഇതിന് മുകളിൽ ഒരു അപ്പർ സെക്ഷൻ കൂടെ ഉണ്ട്. ആ സെക്ഷനിലേക്ക് ഏകദേശം എത്തുന്നതിന് 3-4 മണിക്കൂറിൽ നമ്മൾ നീണ്ട യാത്രയാണ്, നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ. അപ്പുറത്തൂടെ വണ്ടിയിലൊക്കെ വരാം, ബസ്സിലൊക്കെ വരാൻ പറ്റും, പക്ഷേ നമ്മൾ നടന്ന് കയറുകയാണെങ്കിൽ ഹൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3-4 മണിക്കൂറുണ്ട്. വളരെ ദുർഘടമായ വഴിയിലൂടെ വേണം നമ്മൾ മുകളിൽ ചെല്ലാൻ വേണ്ടി. അവിടെ സോസിമാൻ്റെ ഒരു ഗുഹയുണ്ട്, അവിടെ മധുരമുള്ള വെള്ളക്കുളം, അവിടെ ഒരു മധുരമുള്ള വെള്ളക്കുളമുണ്ട്, അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അതുപോലെ ചെറിയൊരു വാട്ടർഫോളുണ്ട്, അതൊക്കെ കാണാൻ നല്ല വളരെ മനോഹരമാണ്. പക്ഷേ നമുക്ക് അവിടെ വരെ എത്താൻ സാധിച്ചില്ല, കാരണം നമ്മുടെ സമയപരിമിതി കൊണ്ട്, നമ്മളൊരു ബാച്ചിനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ ആ ബാച്ചിനെയും കൊണ്ട് നമുക്ക് അത്ര മുകളിൽ പോകാൻ പറ്റത്തില്ല. 3-4 മണിക്കൂർ എടുക്കുവാണെങ്കിൽ നമ്മൾ ഡിലേ ആവും. അതുകൊണ്ട് നമ്മൾ ചെറിയ 2-3 വെള്ളച്ചാട്ടത്തിലും ഡേവിഡ് സ്പ്രിങ്ങിലും ഒക്കെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു, ഞാനും ബിജോയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ അത്രയും വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും ചെറിയ വെള്ളച്ചാട്ടമാണ്. അത്ഭുതമെന്ന് പറയുന്നത് ഇത് മരുഭൂമിക്ക് നടുവിലാണ്. ആ മരുഭൂമിക്ക് നടുവിൽ ഇത്രയും വെയിലത്ത് നമ്മൾ നടന്നു വന്ന് ഈ ഒരു ശുദ്ധജല തടാകത്തിൽ വന്ന് കുളിക്കുക അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും നമ്മുടെ വീഡിയോ അടുത്ത വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, സൈനിങ് ഓഫ് കൈപ്പൻസ്. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പം ബൈ ബൈ.